ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച സഞ്ചരിക്കുന്ന ചിത്ര പ്രദർശന വാഹനം കട്ടപ്പനയിൽ എത്തി. ഇടുക്കി ജില്ലയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ജില്ലയുടെ വളർച്ചയുടെയും വികസനത്തിന്റെയും നേർസാക്ഷ്യം പങ്കുവച്ചാണ് ഫോട്ടോ പ്രദർശന വാഹനം പര്യടനം നടത്തുന്നത്. ഞങ്ങളുടെ പ്രതിനിധി നിതിൻ ഷാജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കി ജില്ലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ജില്ലയിലുടനീളം വാഹന പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയേണ്ടത് നമ്മോടൊപ്പം ഇപ്പോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സതീഷ് കുമാർ സാർ ഇപ്പോൾ ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. എന്തായാലും ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ജില്ലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്താണ് നമുക്ക് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്? ജില്ലയുടെ ചരിത്രവും വികാസവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഇതിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 1st വാർഷികം പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ 200th കർമ്മ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണവും ജില്ലയുടെ ജില്ലാ രൂപീകരണത്തിൻ്റെ വിശേഷങ്ങളും പിന്നെ ഡാമിൻ്റെയും ജില്ലയിലെ ഊർജം, കാർഷിക രംഗം, ഇതര മേഖലകൾ, ഇതര പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചെല്ലാമുള്ള സവിസ്തരമായ ഒരു ചിത്ര പ്രദർശനമാണ് ഈ മൊബൈൽ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള സുവർണഗീതവും ഇതിനകത്ത് ദർശിക്കാം. നമ്മുടെ ഈ ജനങ്ങളുടെ പിന്മുറക്കാർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച്, നല്ല മുന്നേ ഇവിടെ ജില്ലയിൽ കുടിയേറ്റ ജനത ഇവിടെ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ അവരെ പ്രയത്നശീലരാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഉദ്ദേശവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇതൊക്കെയാണ് എല്ലാം ഒരു സമഗ്രമായ വിശകലനവും വിശേഷവും ഒരുമിച്ച് ഒരു ബസ്സിൽ ഒതുക്കി ജില്ലയിലെ ഉടനീളം എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രദർശനത്തിൻ്റെ ഒരു കാതലായ ഭാഗം. ഇതിന് എല്ലാവരുടെയും പിന്തുണയുണ്ട്. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ജില്ലയിലുടനീളം ബസ് പോയി സന്ദർശകർ കണ്ട് അറിവ് മനസ്സിലാക്കുന്നു. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ജില്ലയിൽ ഏതൊക്കെ മേഖലകളാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? തൊടുപുഴ 14th തൊടുപുഴയിലാണ് ഈ പ്രചരണം ആരംഭിച്ചത്. ഇന്നിപ്പോൾ ഇവിടെ കട്ടപ്പന, പീരുമേട് മേഖലകളാണ്. 17th ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലും 18th ദേവികുളം മണ്ഡലത്തിലും ആണ് ഇതിൻ്റെ പ്രചരണം. നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചരണം നടക്കുന്നത് 18th ദേവികുളം മണ്ഡലത്തിലെ കഴിഞ്ഞിട്ട് മൂന്നാർ വഴി അടിമാലിയിൽ വന്ന് 19th ഈ പ്രചരണം സമാപിക്കും. ഒരുപാട് സന്തോഷം. എന്തായാലും ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ജില്ലയുടെ എല്ലാ മേഖലകളിലും എത്തിക്കുക എന്നൊരു ദൗത്യം തന്നെയാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച് ജില്ലയുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലൂടെയും പര്യടനം നടത്തിയാവും ഈ ജാഥ സമാപിക്കുക. എന്തായാലും ജില്ലയുടെ പ്രധാന വിഷയങ്ങളെല്ലാം, പ്രധാന കാതലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്.